ടി ആർ പി റേറ്റിംഗ് വരുന്ന ദിവസമാണ് ഞങ്ങളുടെ. അപ്പൊ ഈ കോവിഡ് കഴിഞ്ഞതിന് ശേഷം അനുഭവമാണ് ഈ പറയുന്നത്, കോവിഡ് കഴിഞ്ഞതിന് ശേഷവും ഈ ഇടയ്ക്ക് കേബിൾ ടി വിക്കാർ ഓൾ ഇന്ത്യയിൽ സമരം നടത്തിയ സന്ദർഭത്തിലും ഞങ്ങൾ വളരെ വിഷമിച്ചു പോയിട്ടുണ്ട്. കാര്യം ടെലിവിഷനിൽ സീരിയൽ കാണാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്, കാണാൻ പറ്റിയില്ലെങ്കിൽ ടി ആർ പി റേറ്റിംഗ് കിട്ടില്ല. അപ്പോൾ അങ്ങനെ വരുന്നൊരു സമയത്ത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് വളരെ കുഴപ്പം പിടിച്ചൊരു സമയമാണ്. പിന്നെ കുറേശ്ശെയായിട്ട് കേബിളിൽ കാണിക്കാൻ തുടങ്ങി. അപ്പോൾ ഞങ്ങളെല്ലാം ഉത്കണ്ഠയോടുകൂടി ചോദിച്ചിരുന്നൊരു സാധനമാണ്, കേരള വിഷനിൽ സീരിയൽ കാണിച്ചു തുടങ്ങിയോ, കേരള വിഷനിൽ കാണിച്ചു തുടങ്ങിയോ എന്ന് ചോദിച്ചിരുന്ന ഒരു സമയമുണ്ട്. അതാണ് ഈ 35 ലക്ഷം കണക്ഷൻസിൻ്റെയും കേരള വിഷൻ്റെയും ഒരു പ്രസക്തി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ അതുകൊണ്ട് തന്നെ ഈ അവാർഡിന് ഒരു വളരെ വലിയ പ്രസക്തി ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒന്ന്, രണ്ട്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ശ്രീകണ്ഠൻ നായർ സാർ ഒഴികെ ഇത്ര ജനറലായ എല്ലാ ചാനലുകളുടെയും സീരിയലുകളെ ഒരുമിച്ച് നോക്കുകയും സമ്മാനം കൊടുക്കുകയും ചെയ്യുന്ന ജനാധിപത്യപരമായ കാര്യം നടത്തിയത് ഇവർ മാത്രമാണ്. അതിനു മുമ്പ് ഞാൻ ഏഷ്യാനെറ്റിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരുപാട് പ്രാവശ്യം ഇത് അതെല്ലാം തന്നെ കുടുംബയോഗങ്ങളായിരുന്നു. ഇതങ്ങനെയല്ല എന്ന് പറയുന്ന പ്രസക്തിയും ഇതിനകത്തുണ്ട്. അതിനെ പ്രധാനമാണ്. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇതിനെല്ലാം കാരണമായിട്ടിരിക്കുന്ന ഈ അവാർഡുകൾക്കെല്ലാം സി കേരളം എന്ന് പറയുന്ന ചാനലാണ് എനിക്ക് അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ ടീമിന് സന്ദർഭം ഒരുക്കിയത്. അവരെയും ഞാൻ നന്ദിയോടെ സ്മരിക്കുന്നു. താങ്ക് യു, താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. നമുക്ക് അടുത്ത കാറ്റഗറി ഫറാവണിലേക്ക് കയറുന്നതിന് മുമ്പ് ഒരിക്കലും കൂടി നമ്മുടെ